ഇപ്പോ സമയം രാത്രി 7:30 ആയിട്ടുണ്ട്. ഞാനും എന്റെ ഹസ്ബൻഡും കൂടി കൊല്ലം പരവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ്. പോവാനുള്ള കാരണമെന്ന് വെച്ചാല് ഞങ്ങളൊരു പപ്പിയെ റെസ്ക്യൂ ചെയ്തിട്ട് അവിടെ അഡോപ്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം മുമ്പാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമ്മൾ കൂടെ കൂടെ വിളിച്ചിട്ട് അതിന്റെ അപ്ഡേഷൻ ചോദിക്കുമായിരുന്നു. ഫോട്ടോസ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഇട്ട് തരുമായിരുന്നു. കുറച്ച് ലേറ്റായാലും ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ചെക്ക് ചെയ്തപ്പോ ആ സെയിം പപ്പിയുടെ അഡോപ്ഷന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. നമ്മളങ്ങനെ ആ ഫേസ്ബുക്കിൽ ഇപ്പൊ വൈകുന്നേരം ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ അതിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹിച്ചില്ല. അപ്പൊ നമ്മൾ അവരെ വിളിച്ചിട്ട് അതിനെ പോയി തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ച് ഈ പപ്പീസിനെയൊക്കെ ഓരോരുത്തർക്ക് അഡോപ്ഷൻ കൊടുക്കുമ്പോ ഈ പട്ടിക്കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ക്രൂരത അത് സഹിക്കാൻ പറ്റത്തില്ല. ഇതും കിട്ടത്തുന്ന കരുതി ഓരോരുത്തരെ വിശ്വസിച്ച് കൊടുക്കുന്നതാണ്. മറ്റേ ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. ഞങ്ങൾ ആ സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പം ഏകദേശം അവര് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു അഡോപ്റ്റർ എന്ന രീതിയിലാണ് ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. കാരണം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ കുഞ്ഞിന് ജീവനത്തോടെ കിട്ടിയാൽ മതിയെന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ അവൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. വാരിയൽ എല്ലാം അവൻ്റെ തെളിഞ്ഞ് കാണാം. ഇവിടുന്ന് കൊടുക്കുമ്പം നല്ല ഉരുണ്ട് നല്ല വണ്ണം വെച്ചിരുന്നൊരു കുഞ്ഞ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാണ്, വാരിയലെല്ലാം തെളിഞ്ഞ്. അത് ആർത്തിയോടെ നമ്മൾ കൊണ്ടുവന്ന് ഇത്തിരി പാലും പെടിഗിരിയും കൂടെ കൊടുത്തതാ. അത് കഴിക്കുന്നുണ്ടാ. 2 മാസം ആവാറായെന്ന് തോന്നുന്നു അവർ കൊണ്ടുപോയിട്ട്. ഈ 2 മാസം കൊണ്ട് നല്ലതുപോലെ ഇരുന്നൊരു കുഞ്ഞിനെ ഈ പരുവത്തിലാക്കിയെടുത്തവർ. ഇത്രയും ക്രൂരത ഒരു മനുഷ്യരും ആരോടും ചെയ്യരുത്, ഒരു കുഞ്ഞുങ്ങളോടും ചെയ്യരുത്. വളരെ വിശ്വസിച്ച് അവർ പൊന്നുപോലെ നോക്കുമെന്ന് കരുതി കൊടുത്തു വിട്ടത്. അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ട് അവനവിടെ കിടത്തി അവിടെ കിടന്ന് മയങ്ങുവാണ്. കഷ്ടം. 2 മാസം ആ കുഞ്ഞ് നല്ല രീതിയിൽ അനുഭവിച്ചു. ഞങ്ങളെപ്പോഴും അവരെ അപ്ഡേഷൻ ചോദിക്കുമ്പോഴെല്ലാം ഫോട്ടോസും ഇങ്ങനെ വീഡിയോസും ദൂരെ നിന്നിട്ട് തരുമായിരുന്നു. ഫുഡിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും അവർ പറയുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇത്തിരി പാല് കൊടുക്കും, ഉച്ചയ്ക്ക് മുട്ട ഉണ്ടെങ്കിൽ കൊടുക്കും, വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് ഷവായിയൊക്കെ കൊണ്ടുവരുന്ന അതിൻ്റെ വേസ്റ്റ് കാണും, അത് കൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഫേസ്ബുക്കിൽ ഇന്ന് അതിൻ്റെ കോലം കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞങ്ങൾ അപ്പോഴും തന്നെ കട അടച്ചിട്ട് ഷോപ്പ് ഞങ്ങളുടെ ഷോപ്പും അടച്ചിട്ട് രാത്രി തന്നെ പോയി അതിനെ എടുത്തുകൊണ്ട് വന്നത്. പാവം കുഞ്ഞ്, അതിന് നടക്കാനുള്ള ആരോഗ്യം പോലും അതിനില്ല. എണീറ്റിരി നിൽക്കാനോ നടുവിനൊന്ന് ഇരിക്കാനുള്ള ആരോഗ്യം പോലും അതിനില്ല. ഈ 2 മാസത്തിനിടയ്ക്ക് 1 പ്രാവശ്യമെങ്കിലും അതിനെ കുളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. അതിൻ്റെ പുറം മൊത്തം അഴുക്കാണ്. വയറ് നിറയെ ഫുഡ് നിന്നിട്ട് ഒന്ന് കടന്ന് മയങ്ങി മയങ്ങിയിട്ട് എണീറ്റ് ചെയ്ത് ഇപ്പോൾ ആള്. എൻ്റെ പേര് ജാക്കി എന്നാണ്. ജാക്കി അവരിട്ട പേരാണ്. ഞാൻ അവരടുത്ത് അപ്ഡേഷൻ ചോദിക്കുമ്പോഴൊക്കെ എന്ത് പേരാണ് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ തിരക്കുമായിരുന്നു. അപ്പം ആ പേരെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇവൻ ആറ്റിലിറങ്ങി നീന്തയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് ഓർമ്മയുള്ളത് കാരണം ഫേസ്ബുക്കിൽ അവരിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ വെള്ളത്തിൽ നിന്ന് അവൻ നീന്തി കയറി വരുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവൻ്റെ കളറും കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ എനിക്കൊരു ഓർമ്മ പോലെ തോന്നി. അങ്ങനെ ഞാൻ ആ വീഡിയോ മൊത്തം എടുത്ത് നോക്കിയപ്പോഴും ആ പേരെല്ലാം വായിച്ച് നോക്കിയപ്പോഴാണ് ഇത് നമ്മൾ കൊടുത്ത പപ്പിയാണല്ലോ എന്ന് മനസ്സിലായത്. രാത്രി ആയതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവരുടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഒരു ഫാമിലാണ് അവർ കൊണ്ടിട്ടിരിക്കുന്നതിന്. അവിടെ ഒരു കൂട്ടിനകത്ത് ഇട്ടിരുന്നത് പകലഴിച്ച് മൊത്തം കൂട്ടിലിങ്ങനെ ഇട്ട് അഡോപ്റ്റർ എന്ന രീതിയിൽ തന്നെ പോയി എടുത്തത്. അപ്പം നമ്മളാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടല്ല അവർ. കാരണം അങ്ങനെ പറയുമ്പോൾ അവർ തരാൻ മടിച്ചാലോ, ഇതിൻ്റെ അവസ്ഥ വീണ്ടും കഷ്ടമാവുമല്ലോ എന്ന് കരുതി നമ്മൾ അഡോപ്റ്റർ എന്ന രീതിയിൽ തന്നെ പോയി അവനെയും എടുത്തുകൊണ്ട് വരികയായിരുന്നു. എടുത്തുകൊണ്ട് വരാൻ നേരത്തെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇതിന് എത്ര നേരം ഭക്ഷണം കൊടുക്കുമായിരുന്നു. അന്നേരം 1 നേരം കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പൊടി കുഞ്ഞിന് ഇത് വളരുന്ന പ്രായമാണ്. ഇപ്പോൾ ഈ വളരുന്ന പ്രായത്തിൽ അവർക്ക് 2-3 നേരമെങ്കിലും ഭക്ഷണം വേണം, എന്നാലേ അവർ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുത്തുള്ളൂ. അതിൻ്റെ പുറത്തുണ്ട് ചെള്ളും പേനും ശരിക്കുണ്ട്. പേനൊക്കെ ഇരുന്ന് എഴയുന്നു അതിൻ്റെ പുറത്ത്. അത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇതെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം. പാവം, കഴിവതും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ അഡോപ്ഷന് കൊടുക്കുമ്പോൾ അവരുടെ ഫോളോ അപ്പ് കൂടി നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതുപോലെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ അവർ 1 നേരം ഭക്ഷണം കൊടുത്തിട്ട് അവർ 3 നേരം കഴിക്കും, ഇതുങ്ങൾക്ക് 1 നേരം എച്ചിൽ ഹോട്ടലിൽ അത് മേടിച്ചു കൊടുക്കും. ആ സ്ഥിതിയിൽ അവിടെ ഇട്ടിരുന്നത് അതിനെ. അവന് നല്ല ക്ഷീണമുണ്ട്. നമ്മളിവിടെ പെരിക്കകത്ത് കിടത്തിയിരിക്കുക അവന്. അവനൊരു പുറത്ത് ചൂടാ ഒരു തുണിയൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് പാവം അവനെടുത്ത് മാറ്റി ഒന്നും ചെയ്യാതെ
ഫാൻ്റെ കീഴിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും ആൾ. ഞങ്ങളതിനെ കണ്ടില്ലായിരുന്നെങ്കിൽ അവരതിനെ റോഡിൽ ഇറക്കി വിടുമെന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. കാരണം അവർ അവരുടെ ഫാം ആരാണ്ട് ഒരു വർഷത്തേക്ക് എങ്ങാണ്ട് ലീസിനെങ്ങാണ്ട് എടുക്കാൻ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഡോഗ്സ് പാടില്ല, അതുകൊണ്ടാണ് അഡോപ്ഷൻ്റെ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇതിനെ ഈ കോലത്തിൽ ഒരു മനുഷ്യരും എന്തായാലും വന്ന് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് അതും നാടൻ ഡോഗ് എല്ലാം ദൂരമായിട്ടിരിക്കുന്നതിന് ആര് അഡോപ്റ്റ് ചെയ്യാനാണ്? അപ്പോൾ അവസാനം അവർ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ട് പോകി. അതിനകത്ത് അഡോപ്ഷൻ ആയില്ലെങ്കിൽ തെരുവിൽ കളയാൻ തന്നെയായിരുന്നായിരിക്കും അവരുടെ പ്ലാൻ. അതിൽ 100% ഉറപ്പാണ്, അത് തന്നെയാണ് അവരുടെ പ്ലാൻ. ദൈവമായിട്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തന്നെയാണ്. അതുകൊണ്ട് അവൻ തിരിച്ച് സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ കൈകളിൽ എത്തി. ഇനി ഇവന് ആരെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ നമുക്ക് 100% വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അവ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കേണ്ടി വരും. ഇന്നലെ ഉറങ്ങിയാമോ? നല്ലോല കുഞ്ഞ് 2 മാസം ശേഷം നല്ല സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഇതാ പാലും പെഡിഗ്രിയൊക്കെ കഴിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടൊക്കെ ഇരിക്കുക. കുടിച്ചിട്ട് അവൻ്റെ സീറ്റിൽ അവൻ്റെ തുണിയിൽ വന്ന് അവൻ കിടക്കുക. ഇന്നലെ രാത്രി അവനെ ഇതിനകത്ത് കിടത്തിയിരുന്നു, ഒരു ശല്യമില്ലാതെ. അവൻ ഈ കിടന്ന സ്ഥലത്ത് നിന്നല്ലാതെ ഇവിടെ നിന്ന് എണീക്കി ആവട്ടെ, ഇടയ്ക്ക് ഞങ്ങൾ ഡോറ് തുറന്ന് നോക്കി. അപ്പോഴും ഓവ കിടക്കുന്നിടത്ത് നിന്നല്ലാതെ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. മൂത്രം ഒഴുക്കി ആവട്ടെ, ഒന്നിനും രണ്ടിനും പോയവിടെ ഒന്നും ചെയ്തതുമില്ല, ഒന്നും നശിപ്പിച്ചതുമില്ല. ഈ കിടക്കുന്ന പൊസിഷനിൽ ഇവിടെ തന്നെ കിടന്നത്. രാവിലെ നമ്മൾ എണീറ്റപ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ റൂമിൽ എല്ലായിടത്തും ഇങ്ങനെ കറയും കറയും നടന്ന് അപ്പം പാലെടുത്ത് അടുപ്പിൽ വെക്കുന്നത് കണ്ടപ്പോൾ അന്നേരം തൊട്ടാണ് എൻ്റെ കൂടെ നിന്നേത്. എന്നിട്ടിപ്പം പാലൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ വീണ്ടും എന്താ ഉറങ്ങാനായിട്ട് കിടന്നു. ജാക്കിയുടെ അപ്ഡേഷൻ ഞങ്ങൾ വീണ്ടും ഇടാൻ വീഡിയോ ആയിട്ട്. ഇപ്പം എല്ലാവർക്കും ബൈ.